പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദമാക്ക എന്ന തെലുങ്ക് മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2022 റിലീസായ കോമഡി ആക്ഷൻ ഗണത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് ദമാക്ക. ത്രിനന്ദ റാവു സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ രവിതേജ, ശ്രീലീല, ജയറാം, രമേശ് റാവു എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, രവിതേജ സിനിമയിൽ രണ്ട് കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വാമി, ആനന്ദ് എന്നിങ്ങനെ രണ്ടുപേർ. ഒരാൾ മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട സാധാരണ ജീവിതം നയിക്കുകയും മറ്റൊരാൾ വലിയ ഒരു കമ്പനി ഓണറുടെ മകനുമാണ്. ആ സമയം നായിക ഒരു കൺഫ്യൂഷനിൽ രണ്ടുപേരെയും പ്രണയിക്കാനായി ആരംഭിക്കുന്നതും അവസാനം ആരെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള ആശയക്കുഴപ്പത്തിലാവുകയുമാണ്. അങ്ങനെ ഇരിക്കെ ആ ബിസിനസ്സുകാരൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നം വന്നെത്തുന്നതും അത് എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുകയുമാണ്. തുടർന്ന് പിന്നീട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. തെലുങ്കിലൊക്കെ കണ്ടുവരുന്ന സ്ഥിരം കൊമേഴ്ഷ്യൽ ഫോർമാറ്റിൽ എടുത്തിരിക്കുന്ന ഒരു കോമഡി ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ് മൂവി തന്നെയാണ് ദമാക്ക. സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. രവിതേജയുടെ പെർഫോമൻസ് ആയാലും നായികയായാലും വില്ലനായെത്തിയ ജയറാം ആയാലുമൊക്കെ അവരുടേതായ കഥാപാത്രങ്ങളെ നല്ല രീതിയിൽ തന്നെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ സിനിമയുടെ മേക്കിങ്ങും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ടുകളുമൊക്കെ മികച്ചതായി അനുഭവപ്പെട്ടു. സ്ഥിരം കണ്ടുമറന്ന, പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ലാത്ത ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് ഈ സിനിമയും പറയുന്നത്. എന്നാൽ ഇൻ്റർവെല്ലിൽ കൊണ്ടുവന്ന ഒരു ട്വിസ്റ്റ് നന്നായി തന്നെ അനുഭവപ്പെട്ടു. ആ ഒരു ട്വിസ്റ്റിലുപരി സിനിമ മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയ സംഭവങ്ങളൊന്നും സമ്മാനിക്കുന്നില്ല എന്നത് തിരക്കഥയുടെ പോരായ്മ തന്നെയാണ്. തിരക്കഥ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നി. ആദ്യപകുതി ചെറിയ ഒരു ട്വിസ്റ്റോടെയൊക്കെ അവസാനിച്ചെങ്കിലും സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ പ്രെഡിക്റ്റബിളായ കാര്യം തന്നെയാണ്. കൂടാതെ ബിസിനസ്സും പ്രശ്നങ്ങളും കണ്ടുമറന്ന ഒരു സ്റ്റോറിയുമൊക്കെ ആയതുകൊണ്ട് തന്നെ മുൻപ് വന്ന പല സിനിമകളെയും ചിത്രം ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. സിനിമയിലെ പാട്ടുകളും ഡാൻസ് സ്റ്റെപ്പും ഫൈറ്റും ഒക്കെ കൊള്ളാമായിരുന്നെങ്കിലും അതൊക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ഇടയ്ക്കിടെ വന്നുപോകുന്നുണ്ട്. സിനിമയിലൂടെ പറയുന്ന കഥാസാഹചര്യത്തിനേക്കാൾ കൂടുതൽ ഫൈറ്റുകൾക്കും പാട്ടുകൾക്കുമൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ തെലുങ്ക് സിനിമയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് സിനിമയിലുടനീളം വയലൻ്റായി വന്ന വില്ലനെ ക്ലൈമാക്സിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് തെറ്റുകളൊക്കെ മനസ്സിലാക്കി ശാന്തമാക്കി വിടുന്ന ഒരു സംഭവം. അതിലേക്ക് തന്നെയാണ് ഈ സിനിമയും വന്നെത്തുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ ആവറേജ് ഓർ ബിലോ ആവറേജ് തെലുങ്ക് മൂവിയാണ് ദമാക്ക എന്ന് പറയാം. പാട്ട്, ഫൈറ്റ്, കോമഡി, പ്രണയം, നന്മ എന്നിങ്ങനെ കണ്ടുപരിചിതമായ സംഭവങ്ങളൊക്കെയായി പോകുന്ന തെലുങ്ക് മാസ് കൊമേഴ്ഷ്യൽ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ടൈം പാസിനായി ഒരു തവണ കണ്ടു നോക്കാവുന്നതാണ്. ദമാക്ക എന്ന തെലുങ്ക് സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഈ സിനിമ ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.